ഊന്നുകലിന് സമീപത്തെ പ്ലാന്റേഷനിൽ തമ്പടിച്ചിട്ടുള്ള രണ്ട് ആനകളെ വനത്തിലേക്ക് തുരത്താനുള്ള ദൌത്യം വനം വകുപ്പ് ഊർജിതമാക്കി. രാവിലെ പ്ലാന്റേഷനിൽ കയറിയ RRT സംഘത്തിന്റെ മണിക്കൂറുകളോളം നീണ്ട ശ്രമത്തിൽ ഒരു പുരോഗതിയും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആനയെ കണ്ടെത്തിയെങ്കിലും പ്ലാന്റേഷന്റെ അതിർത്തിയിലേക്ക് ഓടിക്കാൻ കഴിയാത്തതാണ് പ്രശ്നം. ദൌത്യം ദുഷ്കരമാണെന്നതാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ. വനം വകുപ്പിന്റെ നിസ്സംഗതയ്ക്കെതിരെ നാട്ടുകാർ സമരരംഗത്തിറങ്ങിയതോടെയാണ് ആനകളെ തുരത്താനുള്ള നടപടി ആരംഭിച്ചത്. കവളങ്ങാട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ജനവാസ മേഖലകൾക്ക് ഭീഷണിയായി മാറിയിട്ടുള്ള കാട്ടാനകളെ ഇഞ്ചത്തൊട്ടി വനത്തിലേക്ക് ഓടിക്കുന്നതിനാണ് വനം വകുപ്പ് RRT സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. ആനകളെ ഓടിച്ച് പ്ലാന്റേഷന്റെ അതിർത്തിയിൽ ഫയർബെൽറ്റ് ഭാഗത്ത് എത്തിച്ച് അവിടെ നിന്ന് ചാരുപാറയിലും തുടർന്ന് പെരിയാറിനപ്പുറത്തെ ഇഞ്ചത്തൊട്ടി വനത്തിലേക്കും എത്തിക്കുന്നതിനുമാണ് പദ്ധതി. ഇഞ്ചത്തൊട്ടി വനത്തിൽ നിന്നുമാണ് പിടിയാനയും കുട്ടിയാനയും തടിക്കുളം പ്ലാന്റേഷനിലെത്തിയത്. വിവിധ സംഘങ്ങളായി പ്ലാന്റേഷനിൽ പ്രവേശിച്ച ദൌത്യസംഘം ഡ്രോൺ നിരീക്ഷണത്തിലൂടെ ആനകൾ നിൽക്കുന്ന സ്ഥലം കണ്ടെത്തിയെങ്കിലും പിന്നീടുള്ള ശ്രമം ലക്ഷ്യമിട്ടതുപോലെ മുന്നേറാത്തതാണ് പ്രതിസന്ധിയായിരിക്കുന്നത്. ആനകളെ ഫയർബെൽറ്റ് ഭാഗത്തേക്ക് ഓടിക്കാൻ നടത്തിയ ശ്രമങ്ങൾ വിഫലമാകുകയായിരുന്നു. ആനകൾ പ്ലാന്റേഷനുള്ളിൽ തന്നെ ചുറ്റിത്തിരിയുകയാണ്. നിരന്തര ശ്രമങ്ങളിലൂടെ ദൌത്യം വിജയിപ്പിക്കാനാകുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണക്കുകൂട്ടൽ. ഇതിലൊരു ടീം പോകും, അപ്പുറത്തെ ടീം ഉണ്ടല്ലോ ഓൾറെഡി. ഞാനെല്ലാം അങ്ങനെ ആ വശത്തോടെ കുറേ പേര് കയറണം, അവിടെ കയറാൻ വരണം. മിസ് ചെയ്ത നമ്മൾ ഒരു ടീം, നമ്മൾ പന്തവും കാര്യങ്ങളായിട്ട് ഒരു ടീം ബാക്കിൽ, അപ്പുറത്ത് അങ്ങനെ അതിന് പാരലായിട്ട് അങ്ങനെ വശത്തൊന്നും ഇങ്ങനെ വശത്തും രണ്ട് ടീമായിട്ട് പോയി പോരെ. ഇരുപതോളം പേരാണ് ദൌത്യസംഘത്തിലുള്ളത്. മലയാറ്റൂരിൽ നിന്നുള്ള RRT സംഘത്തിനൊപ്പം കോതമംഗലം റേഞ്ച് ഓഫീസർ ജലീലാണ് ദൌത്യത്തിന് നേതൃത്വം നൽകുന്നത്. എത്രയും വേഗം ആനകളെ പ്ലാന്റേഷനിൽ നിന്ന് തുരത്തണമെന്നാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ആവശ്യപ്പെടുന്നത്. ഒരു മാസം മുമ്പാണ് ആനകൾ പ്ലാന്റേഷനിലെത്തിയത്. പിന്നീട് ഇവ സമീപത്തെ കൃഷിയിടങ്ങളിലും പുരയിടങ്ങളിലും കടന്ന് നാശം വിതയ്ക്കാൻ തുടങ്ങി. ആനകളിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് നാട്ടുകാർ മുറവിളി തുടങ്ങിയിട്ടും വനം വകുപ്പ് നിസ്സംഗതയിലായിരുന്നു. ആനകളെ തുരത്തുമെന്ന് പ്രഖ്യാപിച്ചതല്ലാതെ ഫലപ്രദമായ നടപടികൾ ഉണ്ടായില്ല. വനം വകുപ്പിനെതിരെ ജനങ്ങളും ജനപ്രതിനിധികളും സമരം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ദൌത്യം നടപ്പാക്കാൻ തീരുമാനമുണ്ടായത്. RRTയുടെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ നമ്മുടെ സർവ്വസന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാ സൗകര്യങ്ങളും കൂടി ഒരുക്കിക്കൊണ്ട് വളരെ തയ്യാറെടുപ്പോടുകൂടി ഇന്ന് ഈ പ്രദേശത്തെ ആനകളെ നിബിഡ വനത്തിലേക്ക് പെരിയാറിനക്കരയിലേക്ക് കടത്തിവിടുന്നതിനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രയത്നം സഫലമായി ഈ പ്രദേശത്തെ കാട്ടാന ശല്യം എത്രയും വേഗം പരിഹരിക്കുന്നതിന് വേണ്ടെന്നുള്ള ഒരു ശ്രമത്തിന് പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതേസമയം ആനകളെ തുരത്തി ഓടിക്കുന്നത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കി വേണമെന്ന് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ആവശ്യപ്പെട്ടു. പ്ലാന്റേഷനിൽ നിന്ന് റോഡിലേക്ക് എത്തുന്ന ആനകൾ കീരമ്പാറ പഞ്ചായത്തിലെ ജനവാസ മേഖലകളിലേക്ക് എത്താനുള്ള സാധ്യത ഏറെയാണ്. ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. ആനകളെ മയക്കുവെടി വെച്ച് നീക്കുന്നതാണ് ഉചിതമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്യാൻ പോകുന്നത്. ആനേനെ ഓടിച്ച് കീരമ്പാറ പഞ്ചായത്തിലേക്ക് കടത്തിക്കഴിഞ്ഞാൽ അവിടെ വളരെ ജനങ്ങൾ വസിക്കുന്ന ഒരു ഏരിയ ആണ്. അങ്ങോട്ട് കടത്തിക്കഴിഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടി വളരെ ജാഗ്രത പാലിച്ച് ചെയ്തില്ലെങ്കിൽ ആന ഓടി വന്നാൽ ചാടാൻ പോകുന്നത് നമ്മുടെ പുന്നേക്കാട് നേരിമംഗലം ബൈപ്പാസ് റോഡിലേക്കായിരിക്കും. ആ റോഡിലേക്ക് ചാടിക്കഴിഞ്ഞാൽ ആന എങ്ങോട്ട് പോണെന്നറിയാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് ജാഗ്രതയോട് കൂടി ചെയ്തില്ലെങ്കിൽ ആന മെയിൻ റോട്ടിൽ കൂടെ ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി ആൾക്ക് അപായം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ശാസ്ത്രീയപരമായിട്ട് വനംവകുപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനയെ അവിടെ കെട്ടിയിരിക്കുന്ന രണ്ട് ആനയെ മയക്കുപിടി വെച്ച് ആനേൻ്റെ അവിടുന്ന് മാറ്റുവാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ ഒരു സ്ഥലത്തുനിന്ന് ഓടിച്ച് വേറെ ഒരു ജനങ്ങൾ വസിക്കുന്ന സ്ഥലത്തേക്കുള്ള ആനേനെ കൊണ്ടുവരുന്നത്. KCV ന്യൂസ്, കവളങ്ങാട്.